ഗൈസ് നമ്മൾ വീണ്ടും പോളി പേൽവേണ്ട ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് നമ്മളൊരു കിടില സംഭവമായിട്ടാണ് ഗൈസ് നമ്മുടെ പാൽവേഡിൽ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ പേൽവേൾഡിൽ ഒരു ലെജൻഡറി ആയിട്ടുള്ള ബോസിനെ ഹണ്ട് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അത് നമ്മൾ ഇന്നൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ പോയിട്ടാണ് നമ്മൾ ഇന്നൊരു പേലിനെ പിടിക്കാൻ പോകുന്നത് ആ പേലാണെങ്കിൽ നമ്മുടെ പേൽവേൾഡിലെ ഒരു കിടിലം ബോസ് ആണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബോസിനെയാണ് ഇന്ന് പിടിക്കാൻ പോകുന്നത് ബോസിനെ മാത്രമല്ല നമ്മൾ നമ്മളിന്ന് പിടിക്കുന്നത് കൂടാതെ ഒരു കിടിലം ബ്രീഡിംഗ് കോംബോയും കൂടി നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് കോംബോ ആയിരിക്കും നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം നമ്മൾ റോഡ് ടു ഹൺഡ്രഡ് ലൈക്സ് ആണ് സുഹൃത്തുക്കളെ അപ്പോൾ ലസ്കോട് വീഡിയോ ഗോയ്സ് അങ്ങനെ നമ്മൾ ദാണ്ടെ തേരാപ്പാര നമ്മുടെ പേൽവേൽഡി നിൽക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ താണ്ടെ വായി നോക്കി നമ്മുടെ ആ പേൽവേൽഡി നിൽക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് കിടിന പരിപാടികൾ ചെയ്യേണ്ടതാണ് സുഹൃത്തുക്കളെ ഇനി നമ്മൾ പേൽവാടിയിൽ കുറച്ച് കിടിലം ബ്രീഡിങ്ങും പിന്നെ ഒരു ബോസിനെയും നമ്മൾ പിടിക്കുന്നതായിരിക്കും അതിനുള്ള പരിപാടികളൊക്കെ ആണെങ്കിൽ അത് സെറ്റാക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ ലസ്കോ മച്ചാ രേ എൻ്റെ കയ്യിൽ ഏര് സ്പിയർ ഉണ്ട് ഓക്കെ സെറ്റാണല്ലോ അത് ഈ ആർ ഒന്ന് റിപ്പയർ സെറ്റാക്കട്ടെ മെറ്റൽ ഹെൽമറ്റൊക്കെ അടിച്ച് പൊളിഞ്ഞിരിക്കണം അങ്ങനെ ഞാൻ അതാണ്ട് ഹെൽമെറ്റൊക്കെ ഒരുവിധം റിപ്പയർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഒരു ബോസിനെ പിടിക്കാൻ പോവാം നമുക്ക് ഗ്രിസ് ബോൾട്ട് എന്ന് പറയണ ആ ബോസിനെ പിടിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് എന്തായാലും കണ്ടെത്തണം റീസോളിനെ എടുത്താൽ ലെവൽ പത്താണ് ഇവനെ വെച്ചിട്ട് ഗ്രിസ് ബോൾട്ടിനെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇറങ്ങി ഒരു ബോസും ഇല്ല എല്ലാ ബോസും ചത്ത് പിന്നെ അതാണ്ട് പാർസെറ്റുണ്ട് ഒസറിനെ വേണ്ട ഈ വാഴ വേണ്ട ആ ഒരു ഇത് സാധനം സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഗ്രിസ് ബോൾട്ടുള്ള ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് ഗ്രിസ് ബോൾട്ടിന് ഹണ്ടിയ സുഹൃത്തുക്കളെ അതിനു അതിനുമുമ്പ് കുറച്ച് ഫുഡൊക്കെ ആക്കേണ്ടി വരും അല്ലാതെ ഒരു പരിപാടി നടക്കൂല എങ്ങനെ പോകുമെന്നാണെങ്കിൽ ഞാൻ ആലോചിക്കണം ഗ്രിസ് ബോൾട്ടുള്ള ലൊക്കേഷനിൽ മൊസാൻ്റെ ഒരെ പുറത്ത് കയറി പോകല്ലേ ആ അവൻ്റെ പുറത്ത് കയറാൻ സാഡിലുണ്ട് അവനെ കടിച്ചിട്ടുണ്ടേ വാടാ മോനെ അയ്യോ അവൻ്റെ അടിയിപ്പോൾ കൊന്നേനെ അമ്മച്ചോ ആറന്മാർക്ക് കടിച്ച് പൊളിച്ച് ഇടാ വാഴേ ഇങ്ങോട്ട് വാ എവനെ വരച്ചിട്ട് കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് പോവാം എന്തായാലും ഒരു വഴിക്ക് പോവേ ഐ അടിച്ചിട്ട് ഇങ്ങോട്ട് മാറിക്കളായോ ഹേ ആ വെടിയുണ്ട് എനിക്ക് നേരല്ലേ വരുന്നത് ഇവിടെ വേണമെങ്കിലും ഒളിച്ചിരിക്കുക അമ്മ ചോറ് രണ്ടന്മാരും അടിക്കണു മുടിഞ്ഞടിക്കുക ഇടാ വാഴകളെ ഒന്ന് റീലോടിക്കാൻ സമയം എന്താ ഏഹ് പറ്റീച്ചേ പ്രോസ്ബോ ഇല്ല പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഭയങ്കര സീനാണ് ഇവന്മാരെ കൊന്നു വല്ല ഫുഡും തിന്നാലേ എനിക്ക് അങ്ങോട്ട് ഗ്രിസ്ബോൾട്ടിനെ പിടിക്കാൻ പറ്റുകയുള്ളൂ വാർസറ്റെ പോയാടിയേടാ തീത്തിട്ടുവാ കൊല്ലണ്ട പോടി യുവന്മാരെ കല്ലെടുത്താൽ തലമണ്ട ഇട്ടുകയുള്ളൂ അതിൻ്റെ ഒക്കെ ഭയങ്കര ജാടാ കൊല്ലും ഇറങ്ങിയ നടേശൻ കൊന്നിരിക്കുക കൊന്നളച്ചു വിട്ട് പോടി ഓക്കെ നമ്മളതാ ഇവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ്ടാ ഗ്രിസ് ബോൾട്ടിനെ പിടിക്കാൻ പോവാ സുഹൃത്തുക്കളെ അവനെ അവിടെ പോയിട്ട് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കി വെക്കാം ഒരു ലൊക്കേഷനിൽ നിന്ന് ആ ഒരു കിടിനെ ലൊക്കേഷൻ നമ്മുടെ ഗ്രിസ് ബോൾട്ട് ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഗ്രിസ് ബോൾട്ടിനെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കി വെക്കാം നമുക്ക് എന്തായാലും പറയുക ഏതാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫാസ്റ്റ് ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോവാം ഗ്രിസ് ബോൾട്ടുള്ള ലൊക്കേഷനില് അവിടെ പോയി നോക്കി വെക്കാം അതാ ഇവിടെ ഇങ്ങോട്ടാണ് ഗ്രിസ് ബോൾട്ട് ഉള്ളത് കേട്ട നമുക്കിത് ഈ പ്ലേറ്റ് ഓഫ് അവിടെ പോവാംട്ടോ ഇത് നമ്മൾ ആദ്യം നമ്മളെ ബേസ് ഒക്കെ സെറ്റ് ചെയ്ത സ്ഥലമാണ് കണ്ടോ അവിടെ നിന്ന് അവിടെ നമ്മളെത്തി ഇനിയിവിടെ നിന്ന് ഇങ്ങനെ പറന്ന് പറന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കി നോക്കാം ലസ്കോ അമ്മച്ചാമാര് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കി നോക്കാം ഇവിടെ ഒന്നും ഗ്രിസ് ബോൾട്ട് കാണാൻ ചാൻസ് ഇല്ല ഓക്കെ നമ്മൾ എതാണ്ട് ഗ്രിസ് ബോൾട്ടുള്ള ലൊക്കേഷൻ തേടി ഇങ്ങനെ യാത്ര പോവുകയാണ് സുഹൃത്തുക്കൾ ഏതാണ്ട് ഒരു സഞ്ചാരി പോകും പോലെ ഇനിയിപ്പോൾ അവിടം വരെ എത്തുമോ തോ സ്റ്റാമിന പോയി സ്റ്റാമിന പോയി പൊങ്ങു 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 അധികം പൊങ്ങിയാൽ പിന്നെ താഴെ വന്ന് വീഴ് പേടിച്ചിട്ടാണ് ഇപ്പോൾ ഒരു മീഡിയം ലെവലിൽ പോകണത് ഇവിടെ എങ്ങാണ്ടോ ഉണ്ട് കേട്ടോ ഗ്രിസ് ബോൾട്ട് ആ അതായി എത്തി എത്തി സുഹൃത്തുക്കളെ ഈ സാങ്ക്ച്വറി പോലത്തെ ഒരു ഏരിയ അതാണ് ഈ റെസ്ട്രിക്റ്റഡ് ഏരിയയിലാണ് നമ്മുടെ ഗ്രിസ് ബോൾട്ട് ഉള്ളതെന്ന് തോന്നുന്നത് നോക്കി നോക്കാം ഇവിടെ നിന്ന് ഗ്രിസ് ബോൾട്ടിനെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറങ്ങി എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഗ്രിസ് ബോൾട്ടിനെ കിട്ടും ഓ ഇതിൻ്റെ അകത്തോട് കയറി ഇനി അമ്മ പിടിക്കുമോന്നു എനിക്ക് ഇറങ്ങി വിടാം നോക്കി വെക്കാം ലെസ്കോ മച്ചാമാര് അയ്യോ ക്രിമിനൽ ആക്ടിവിറ്റി ക്രിമിനൽ ആക്ടിവിറ്റി കണ്ടാ ക്രിമിനൽ ആക്ടിവിറ്റി അണ്ടർ ബൈ അയ്യോ ഞാൻ ഇവിടെ വന്നത് ഇറങ്ങി പൂഞ്ചി പൂഞ്ചി പൂജീ ചത്ത് 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 ഓ ഇവിടെയൊക്കെ കുറെ പാലസ് ഒക്കെ ഉണ്ട് കേട്ടോ ലൈഫ് ഫോണാ ഇല്ലല്ലേ ലൈഫ് ഫോൺ ഇല്ല പക്ഷെ സംഭവം നമ്മൾ മോസ്റ്റ് വാണ്ടിട്ടായി ഇവിടെ ഇവിടെ ഗ്രിസ് ബോൾട്ടിനെ കിട്ടും എന്നാണ് തോന്നുന്നത് ഏതാണ്ടേ ആ ഡിയറിന്റെ ടെറ വെർഷൻ ഉണ്ട് ഇവിടെന്നാണ് മറ്റേ ഡിയറിനെ പിടിച്ചത് പക്ഷേ ഇവിടെ പക്ഷെ ഇവിടെ ഒന്നും കാണാല്ലല്ലോ ഒരുത്തന് ഏതാണ്ടേ മറ്റേ ഒരു സാധനം ഉണ്ട് ഗ്രിസ് ബോൾട്ട് എവിടെ ഈ സ്ഥലത്ത് ഗ്രിസ് ബോൾട്ടിനെ കാണാനില്ല ഇവിടെ ഇല്ല എവിടെ മോനെ നീ മീൻസ് നമ്മളതി അടിക്കാൻ പറഞ്ഞതിന് മുമ്പ് ഇവനെ കണ്ടെത്തിയില്ലെങ്കിൽ മോഞ്ചു ഇവിടെ ഫുള്ള് വന്നു നോക്കിയിട്ട് ഗ്രിസ്ബോൾട്ടിനെ കാണാനില്ലല്ലോ എവിടെയാ തൊരപ്പൻ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ ഗ്രിസ്ബോൾട്ട് എവനെ കാണാനും ഇല്ലല്ലോ യവന ഇനി തപ്പിയെടുക്കുമ്പോഴത്തേക്ക് എന്നാരി പിടിച്ച് ഇവിടെ നിന്ന് പുറത്താക്കും മൂഞ്ചി സുഹൃത്തുക്കളെ ഗ്രിസ്ബോൾട്ടിനെ കാണാനില്ല ഓ നൈറ്റ്മിങ്ങിനെയും കൊണ്ടിട്ടാണ് ഗ്രിസ് ബോൾട്ടിനെ പിടിക്കാൻ വന്നത് ഇവിടെ ഒന്ന് കാണാൻ ഇല്ലല്ലേ ഗ്രിസ്ബോൾട്ടിനെ മോനെ നീ എവിടെയാണ് ബാ ചേട്ടൻ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് ബാ 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 ഓ മൂജി പൂജി സ്റ്റാമിന പോയി ഗ്രിസ്ബോൾട്ട് ഇവിടെ സ്പോൺ ആവണില്ല കേട്ടാ ഇവിടെ എവിടെങ്കിലും ഉണ്ടാവുന്നതാണ് ഞാൻ നോക്കണത് അതാണ്ട് ഇവിടെ പെൻകിങ് പെൻകിങ്ങുണ്ട് പെറ്റലിയുണ്ട് രാവിലെ ഇരുപത്തിരണ്ട് പെൻകിങ്ങവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇവിടെ എവിടെയാണ് വരേണ്ടത് സാധനം നോക്കിയിട്ട് കാണായില്ലല്ലേ ഗ്രിസ് പോൾട്ട് കേരളീയ കേരളീയ ഓ അളിയൻ കേറണില്ല ഊഹ് അളിയം സീൻ മച്ചമ്പി ഇങ്ങനെ അടിക്കല്ലേ പച്ചമ്പി ഞാനൊരു പാവമാണ് ഞാൻ പറന്നു പോകും മച്ചമ്പി എനിക്ക് ഇഷ്ടമാണ് മച്ചമ്പിയെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് മച്ചമ്പിയോട് എനിക്ക് വലിയ സ്നേഹമാണ് മച്ചമ്പി കേറ് കയറ് കയറി ഓ തൊണ്ണൂറ്റെട്ട് ശതമാനം കിട്ടിയാ കയറി ഓക്കെ ഗ്രിസ് ബോൾട്ട് അളിയനെ ഞാൻ പിടിച്ചു ഓ ഇതാണ്ട ലെവൽ ഇരുപത്തൊന്ന് ഗ്രിസ് ബോൾട്ടിനെ ഞാൻ ക്യാച്ച് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ഹൈപ്പർ സ്പീർ എടുതിങ്ങിയപ്പം അവനെ പെട്ടെന്ന് കിട്ടി അയ്യോ നൈറ്റ് നൈറ്റ്വിങ്ങിൻ്റെ പവർ ഉറങ്ങി ഓ ഇത്ര പെട്ടെന്ന് ഒരു എയർ എടുത്ത് ഇറങ്ങിയേ ഉള്ളൂ വലിയ സീനില്ലായിരുന്നു ലെവൽ ഇരുപത്തി ഒന്ന് ഗ്രിസ് ബോൾട്ടിനെ കിട്ടി പക്ഷേ ഫുഡ് ഇവന് കൊടുക്കാം നൈറ്റ്വിങ് ഇടയ്ക്ക് ചാവാൻ വേണ്ടി നിൽക്കുകയാണ് കണ്ട ലൈഫ് ഉറങ്ങി ഇവിടെ ഇനി വേറെ ഏതെങ്കിലും പേൽസ് ഉണ്ടോ വേറെ ഏതെങ്കിലും പേൽസ് ഇതാ ഇവനൊക്കെ നമ്മൾ പിടിച്ചോണ്ട് പോയായിരുന്നു അതാണ്ട ഈ ഡിയർ ടെറ ടെറ വെർഷൻ ഒരുവിധ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സ്ഥലം ഇവിടെ ഫ്ലവറൊക്കെ ഇരിക്കുന്നു ഓക്കെ കുറച്ച് പൂ കിട്ടി ഇവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സ്ഥലമൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇങ്ങോട്ടൊന്നും നമ്മൾ വന്നിട്ടില്ല വന്നിട്ടില്ലെന്ന് തോന്നണം അധികം ഇതെന്തോന്ന് ഒരുമാതിരി പുരാവസ്തുവൊക്കെ മറിഞ്ഞു വീഴുമ്പോലൊക്കെ കിടക്കുന്നതാണ്ട് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ കണ്ടാ എൻ്റെ മോനെ കണ്ട വിഷയം തന്നെ ഓ മൈ ഗോഡ് ഇവിടെ ഒന്നും ജീവളില്ലാട്ടാ അതിന്റെ അപ്പുറത്തൊക്കെ വേറെ ഏതെങ്കിലും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് നമ്മളാ നേളൊക്കെ അത അപ്പുറത്ത് കാണിക്കുന്നത് അതാണ്ട് ഇനിയിപ്പ ഇങ്ങോട്ടൊക്കെ നമ്മളിനി സഞ്ചരിച്ച് നോക്കാണ്ട് ഈ ഏരിയ അതാണ്ട ഇവിടെ ആ മല പോലെ ഇരിക്കുന്ന ഏരിയ ആ മലയുടെ മുകളിൽ ഇതാ ഒരു ടവർ പോലത്തെ ഒരു ഉണ്ട് അതിന്റെ അങ്ങോട്ട് പോയി നോക്കിയാലോ അവിടെ എന്താണുണ്ടോ ഉണ്ടാകാതെ നോക്കി നോക്കാം നമ്മൾ ഇതാണ്ട് പറന്ന് പറഞ്ഞത് ഇവിടം വരെ വന്നു ഊ അപ്പുറത്തൊക്കെ നമ്മൾ അൺലോക്കാക്കിയ സ്ഥലം തന്നെ ആട്ടാ ഇനി ഇവിടെ കുറച്ച് ഗ്യാപ്പിൽ കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ ഇതുണ്ട് അത്രയും കൂടി സ്ഥലങ്ങളെ നമുക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാനുള്ളൂ ഓ ഇത് ആൾറെഡി നമ്മൾ വന്ന സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ദൂരെ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അതാ നമുക്ക് ഇവിടെ നിന്ന് താണ്ടേ ഈ എൽ പി ജി എന്ന് പറഞ്ഞ സാധനം കിട്ടി നാടാണ് താണ്ടേ ഓ ഇത് പാറേരെ മോളിൽ ഇമാരി ഇങ്ങോട്ട് ഒളിച്ചു വെച്ചിരിക്കുകയാണ് ഏ അടിച്ചു മാറ്റി ഇങ്ങോട്ട് വേടാ ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് പോവാം പറഞ്ഞു ഇങ്ങോട്ട് വരും എന്തൊരു കഷ്ടമുണ്ട് ചെറുക്കൈ ഓ മലേറെ മുകളിലാണ് നമുക്ക് ഇനിയിപ്പോൾ ടെലിപോർട്ട് ചെയ്ത് പോകാനുള്ള സംഭവം കണ്ടാ ഫാസ്റ്റ് ട്രാവലിന്റെ ഇനി അവിടം വരെ പറക്കണമല്ല അതിനു മുമ്പ് ഇവൻ വന്ന് വീഴ് വന്നോ അവിടെ ഇവിടെ എന്തൊരു പച്ചക്കളർ സാധനം ഇരിക്കണുണ്ടല്ലോ നോക്കി നോക്കാം നില നില്ല ഇവിടെ ഇവിടെ ഒരു ലിഫ് മങ്ക് ഇരിക്കണുണ്ടല്ലോ ഞാൻ ലിഫ് മങ്ക് കിട്ടിയാച്ചി അതുകൊണ്ട് ഒരു ലിഫ് മങ്ക് എവിടെ കൊള്ളുണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കണേ ഞാൻ കണ്ടുപിടിക്കല്ലോ നി കണ്ടുപിടിച്ചേ അതുകൊണ്ട് ഇവിടെ ഒരു ലിഫ് മങ് ഇരിക്കണം ഓക്കെ ആ സാധനം സെറ്റ് സെറ്റ് ആ സാധനം കിട്ടി ഇനി ഇവിടെ എവിടെയെങ്കിലും ലിഫ് മംഗ് ഇവിടെ ലിഫ് മങ്കിൻ്റെ സംസ്ഥാന സമ്മേളനം ലിഫ് മങ്ക് എഫി ജിയിലെ ഇനി മോളിൽ കയറിയിട്ടത് ആ സാധനം കൊണ്ട് എടുത്തിട്ട് പോവാം ഇവിടെ വന്ന എന്തായാലും നന്നായി മൂന്ന് ലിഫ് മങ്ക് എഫ് ജി കിട്ടി പൊങ് പൊങ് പൊങ്ങളിയ പൊങ് പൊങ്ങ് പൊങ്ങടാ അതാ ഇവിടെ ഒരു മുട്ടയിരിക്കണെന്ന് ഇത് എന്തോ ഒരു ആണല്ലോ എന്തോന്ന് ലാർജ് ഡാർക്ക് എഗ്ഗ് ആ ഒരു മുട്ട കിട്ടി അത് നമുക്ക് വിഴിച്ച് നോക്കാം എന്തെങ്കിലും സാധനം കിട്ടുമായിരിക്കും ആ താണ്ടെ ഇവിടെ നിന്ന് ഒരു ലിഫ്റ്റ് മങ്ക് എഫ്ജി കിട്ടി ഫാസ്റ്റ് ട്രാവൽ ട്രാവലെവിടെ കൊണ്ടുവച്ചിരിക്കണേ ഉമാരി ആ അതായിരിക്കുന്നു ഒരു ഇത് അതായത് ഈ ഗ്യാപ്പിലൊത്ത ആ സ്ഥലം കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്ത സെറ്റായിരിക്കും അപ്പൊ നമുക്ക് ഇനിയിപ്പോ താണ്ടെ ബ്രീഡിങ് തുടങ്ങാം കുറെ ശമ്പങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടാ അയ്യോ ഗോതമ്പൊന്നും ഞാൻ ഇവിടെ ഉണ്ടാക്കിയില്ല ഗോതമ്പ് വന്ന് പണി ചെയ്ത് കാരാടേ ആണെങ്കിൽ ചെയ്താ ഓ വാഴകൾ ഒരുത്തന്മാര് പണി ചെയ്ടില്ലെങ്കിൽ അത്തൊക്കെ കഷ്ടപ്പെട്ട് പണി ചെയ് വീറ്റ് എന്തായാലും സെറ്റാക്കാം ഹൈ ഹോയ് ഞാൻ വീണ്ടും കർഷകനായി മാറി സുഹൃത്തുക്കളെ മോഹൻലാലി ഡയലോഗ് പറയുമ്പോല്ലേ കർഷകനല്ലേ മാഡം ഒന്ന് വിതയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഇവന്മാരാണെങ്കിൽ പണിയും ചെയ്യൂല ഒന്ന് പണി ചെയ്യും ജില്ലു ജില്ലെന്ന് നില്ലി ഓ ഇന്ന് ഇവിടുന്ന് ഗോതമ്പെടുത്തിട്ട് ബ്രീഡ് ചെയ്യാന്ന് എന്ന് ചോദിച്ചാൽ നടക്കണ കോളില്ല സുഹൃത്തുക്കളെ പാലുമില്ല എൻ്റെ കയ്യിൽ എന്തായാലും കുറച്ച് കാശ് കയ്യിലുണ്ട് കുറച്ച് സാധനങ്ങൾ സെറ്റാക്കിയിട്ട് വരാം കടയിൽ പോയിട്ട് വരാം മെർച്ചൻറ്റിനെ കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ ഇതാണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രാമത്തിലോട്ട് വന്നിട്ടുണ്ട് ഈ പോലീസ് അണ്ണൻ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കും ഒന്ന് ഫണ്ണായിട്ട് നിൽക്കുകയില്ല ഒന്ന് ചില്ലായിട്ട് നിൽക്കൂല എണ്ണി പത്ത് ഇരുപത് ഗോതമ്പ് വാങ്ങി വെച്ചിരിക്കുക ഒരു പത്ത് ഗോതമ്പ് ഇരിക്കട്ട് ഒരു പത്ത് പാൽ വാച്ച് ഓ അഞ്ച് പാൽ അങ്ങനെയുള്ള പൈസയുള്ളൂ എൻ്റെ കയ്യിൽ പൈസ തീന്ന് സൂപ്പർ കോയിൻ എല്ലാം തീന്തീന്ന് ഇനി മൂഞ്ചി തള്ളി ഉള്ള പൈസയ്ക്കെല്ലാം സാധനം വാങ്ങിയിട്ടുണ്ട് ആ ഗോതമ്പ് കൃഷി നടക്കാത്തതുണ്ടോ സുഹൃത്തുക്കളെ എനിക്ക് ഇവിടെ വന്ന് വാങ്ങേണ്ടി വന്നത് ഷേ നമ്മര് വാട്ടറിങ് ചെയ്യുക തന്നെ ഇതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാം ഡാ 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 പാലാടാ വേടാ പാലൊക്കെ അടിച്ചു മാറ്റിക്കിട്ട് പോയാൽ ഞാനും കൂടി കുറച്ച് വാട്ടറിങ് ചെയ്ത് കൊടുക്കാം ഈ ഗോതമ്പ് കൃഷിയും കൂടി ഒന്ന് സെറ്റാക്കണം ആ ഓക്കെ ഗ്രോത്ത് ആവുന്നുണ്ട് ഗോതമ്പ് ഇനി അപ്പുറത്തെ ഗോതമ്പിൻ്റെ കാര്യം എന്താ നോക്കട്ടെ എനിക്കിവിടെ തിന്നാൻ പോലും ഫുഡില്ല ഊ എൻ്റെ ലൈഫൊക്കെ കുറഞ്ഞിരിക്കണം ഇനി ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് നമ്മളതിൽ ഇനിയിപ്പോൾ വേറെ വല്ല സാധനവും അൺലോക്കായി വന്നാൽ എന്ന് നോക്കി വെക്കാം വേറെ ഏതാണ്ടേ ഫൈൻ ബ്രെഡ് അൺലോക്കായി വന്നിട്ട് ഗ്രനേഡ് മൈൻ ഇതൊക്കെ നമുക്ക് സെറ്റാക്കാൻ പറ്റും അതൊക്കെ ഇനിയിപ്പോൾ കുറച്ചുകൂടി കഷ്ടപ്പെട്ടുള്ള പരിപാടികളാണ് ഓ ഇവിടെ ഒന്ന് സെറ്റായില്ലേ അത് ഇവിടെ ഞാൻ പ്ലാനിങ് ചെയ്യണേ ഉള്ളൂ അതാണ്ടേ എല്ലാ സാധനം എടുത്ത് ഇടുന്നേ ഉള്ളൂ പെട്ടെന്ന് വാ പെട്ടെന്ന് ഇടുക ആ അത് ഞാൻ ഇട്ടിട്ടുണ്ട് അയ്യോ ഹണി പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ മൂഞ്ചി മറ്റേ ആ സാധനത്തിന് ഞാൻ എടുത്തിട്ടില്ല ബി ഗ്രേഡിന് ആ ഗോതമ്പ് ഒരുവിധം വളർന്നു വരുന്നുണ്ട് ഓ അവിടെ നിന്ന് കുറച്ച് ഗോതമ്പ് പറിക്കാം ഇപ്പോഴാണെന്ന് ആശ്വാസമായത് ഇവിടുത്തെ താണ്ട ഇവന്മാര് വന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ആദ്യമായിട്ടാണ് ഇവന്മാര് നന്നായിട്ട് പണിയെടുക്കണ കാണുന്നത് ഗേഷ് നമുക്കിപ്പോൾ കിട്ടിയ മുട്ടയാണെങ്കിൽ നമുക്കിതാണ്ട് ആ ഇൻകുബേറ്റർ കൊണ്ട് വെച്ചിട്ട് വിരിച്ചു നോക്കാം എന്തായിരിക്കും സംഭവിക്കുമെന്ന് നോക്കി വെക്കാം കാരണം എൻ്റെ കൈ കിട്ടിയതാണ്ട് ഈ ഡാ ലാർജ് ഡാർക്ക് എഗ്ഗത് ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ വിരി 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 വിഴിയുമ്പോൾ എന്താ സാധനം കിട്ടും അതാണ്ട വീണ്ടും ഒരു നോക്സിനെ കിട്ടി നോക്സിനെ ആൾറെഡി നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കിട്ടിയ നോക്സിനെ എല്ലാത്തിനും കൂടി താണ്ട ഈ കണ്ടൻസേഷനിൽ ഇവിടെ വെച്ച് നോക്കാം എവിടെ ഇവിടെ നോക്സ് അവിടെ ഓഹ് കണ്ടുപിടിക്കാനാണ് പാട് ആ അതാണ്ട രണ്ട് നോക്സ് ഇതിനെ മുമ്പിൽ ഞാൻ എന്താണ്ടാ കണ്ടൻസേഷൻ ചെയ്യുന്നുണ്ട് ഓ ഓ സെറ്റ് കണ്ട അപ്പം അത് ഒരെണ്ണമായി മാറി കുറച്ച് പവർ കയറി കാണും ഡായി ഇടഇടൈ കണ്ടാ കണ്ടാ ഓ പിന്നെ ഹങ്കറി ആയി ഗോതമ്പ് പോകുന്നാണ് മോഞ്ച് വിചാരിച്ചത് ഇനിയിപ്പോൾ ഗോതമ്പ് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് കിട്ടിയ ഗോതമ്പ് താണ്ടേ ഇവിടെ കൊണ്ടുപോയിട്ട് മില്ലിൽ വെച്ചിട്ട് പൊടിക്കണമല്ലേ അത ഇവിടെ ഫ്ലോറൊക്കെ ആ ഇവിടെ കുറച്ച് ഫ്ലോറുണ്ട് ഇനി ഞാൻ അന്നും കൊണ്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയ ഫ്ലോറാണ് അതിന് ഇനി ഫ്ലോറ് സെറ്റാക്കാൻ പെൻകിങ്ങിനെ കൊണ്ടുവരിക എവനെ കൊണ്ട് താണ്ടേ ഈ ഫ്ലോറിൻ്റെ ഇവിടെ വെച്ച് നോക്കിയല്ലേ ആ അതായവ ഫ്ലോറ് സെറ്റാക്കുന്നുണ്ട് ഊ ഫാസ്റ്റ് ഫാസ്റ്റ് ആ എട്ട് ഫ്ലോർ എൻ്റെ കയ്യിലുണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേക്ക് ഉണ്ടാക്കാൻ റെഡ് ബെറീസ് മിൽക്ക് ഓ മൂഞ്ചി 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 മുഞ്ചി മിൽക്ക് എഗ്ഗും വേണം ഇവിടെ താണ്ട് ഗോതമ്പ് സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ഹാർവസ്റ്റ് ചെയ്യാം എടുത്തോ 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 ആ ഇവിടെ നിന്ന് കുറച്ച് ബെറീസ് കിട്ടി റെഡ് ബെറീസ് എല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് കേക്ക് സെറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം ലെസ്കോട്ടൻ ബ്ലൈസ് ഹോളിനെ വെച്ചിട്ട് നമുക്ക് ഇതാണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിയാക ആ കേക്കിൻ്റെ സംഭവം വന്ന് ബ്ലൈസ് ഹോളേ മോനെ ബാ ബാ ആ ബ്ലൈസ് ഹോൾ ഇതാണ്ട് ഒരുവിധം ഫാസ്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ അങ്ങനെ നമ്മൾ ഏതാണ്ട് കേക്ക് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ കേക്ക് ഞാൻ എടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഇതാണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ ജോർമിൻ്റെ ഇടിനെ ബ്രീഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയേക്കാം നമ്മുടെ നൈറ്റ് വിങ്ങിനെയും ഗ്രിസ് ബോൾട്ടിനെയും എടുത്ത് നമുക്ക് ഇവിടെ ബ്രീഡ് ചെയ്യാൻ വയ്ക്കാം അവന്മാർ ഇനിയിപ്പോൾ കൊണ്ടുവരേണ്ടി വരില്ല ഗ്രിസ് ബോൾട്ടിനെ ഞാൻ അതെടുത്ത് ഇവിടെ വെച്ച് അത് ഇനി നൈറ്റ് വിങ് അവിടെ നൈറ്റ് വിങ്ങി കുട്ടയങ്ങ് വാ നൈറ്റ് വിങ്ങിനെ വിങ്ങിനെടുത്ത് അങ്ങോട്ട് ഇടാം ഞാൻ അതാ നൈറ്റ് വിങ്ങിനെ പിടിച്ച് ഇടയാണ് നൈറ്റ് വിങ്ങിനെ അവിടെ ഇട്ടിട്ടുണ്ട് ഇനി ഗ്രിസ് ബോൾട്ട് ഇവിടെ ബാ മുനെ ബാ ബാ വാ ഇവിടെ നിൽക്കുകയാണ് ബാടാ ബാ ബാ അവനും കൂടി എടുത്തിട്ട് ബ്രീഡിങ് ആകുമെന്ന് നോക്കി നോക്കാം കാണാ മെയിൽ ആൻഡ് ഫീമെയിൽ നോട്ട് പ്രസൻ്റ് എന്ന് കാണിക്കുന്നു ഇത് വർക്ക് ആവത്തില്ല കേട്ടോ അതാണ്ടാ മെയിൽ ആൻഡ് ഫീമെയിൽ നോട്ട് പ്രസൻറ്റ് മൂഞ്ചി മൂഞ്ചി ഇനി വേറെ ഏതെങ്കിലും പാറ്റേൺ നോക്കേണ്ടി വരും അപ്പോൾ ഈ നേരത്തെ നമ്മൾ ചെയ്ത ആ കോംബോ വർക്കായിട്ടല്ലായിരുന്നു ബ്രീഡിങ്ങിൽ നമ്മൾ ഗവൺമെൻറ് ഏഡിന് കിട്ടാൻ വേണ്ടി നോക്കിയതായിരുന്നു ഇതാണ്ട ഗ്രിസ് ബോൾട്ടിനെ നൈറ്റ് ബിങ്ങിന് ഇട്ടു ആ മതി ബ്രീഡ് ആവുന്നില്ല രണ്ടും സെയിം ജെൻഡർ ആണെന്ന് തോന്നുന്നു കണ്ടോ അതാണ് സംഭവം ബ്രീഡ് ആവുന്നില്ല നമുക്ക് ഇവന്മാരെ അടുത്ത് മാറ്റിയിട്ടേ നമുക്ക് സ്വീപേയും ബീക്കണ്ണേയും തമ്മിൽ ബ്രീഡ് ചെയ്ത് നോക്കി വെക്കാം നമ്മുടെ ബീക്കെണ് എടുത്ത് വെച്ചിട്ടുണ്ട് സീപ്പ് എവിടെ സീപ്പാ സ്വീപേനെങ്കിൽ അതെടുത്ത് അങ്ങോട്ട് ഇടാൻ പോകണം ബാ മോനെ ബാ ബാ ഇവന്മാരെങ്കിലും ബ്രീഡ് ബ്രീഡാവോ എന്തോ ഇനി ഗവൺമെന്റ് കടയിൽ നിന്നെ കിട്ടുമെന്ന് നോക്കായിരുന്നു ഓക്കെ സ്വീപേങ്ങി എടുത്തിട്ടുണ്ട് മറ്റേ ഇവിടെ ബീക്കണ്ണേ മോനെ ബാ എവിടെ നീ പറന്ന് കളിക്കണ നീ ഓ ബീക്കൺ താ എവിടെ നീക്കണേ ഇവനെ ഇനി പൊക്കി ബാ 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 പൊക്കിയെടുക്കണല്ലോ ബ്രീഡിങ് ശരിയായി എമെ എടുത്തിട്ട് അങ്ങോട്ടല്ല നിൽക്കാൻ പറയാം ഇതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വാ ആമാര് രണ്ടാമത്തിന് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ കേക്ക് എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കാം ആ ആമാര് ബ്രീഡാവുന്നുണ്ട് സുഹൃത്തുക്കളെ കുറച്ച് സമയം എടുക്കും ഇമാരിപ്പം ബ്രീഡാവും അപ്പം എന്തെങ്കിലും ഒരു എഗ്ഗ് കിട്ടും നമുക്കത് വരെ വെയിറ്റ് ചെയ്യാം ഇവിടെയൊക്കെ കുറച്ച് സ്റ്റോൺ ഫൗണ്ടേഷൻ വെച്ച് സെറ്റാക്കാം നമ്മുടെ ബേസിൻ്റെ ഇവിടെ അയ്യോ ഇവിടെ ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കണമല്ല ഇവിടെ ഒരു ഇത് സെറ്റാക്കാം സെറ്റാക്കി സെറ്റാക്കി വരാം ഓ ഒരു ഇതേണ്ടേ ഇവിടെ ബേസിൻ്റെ ഇത് രൂപം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ പുതിയ പുതിയ കിടിലെ സാധനങ്ങളൊക്കെ വരുമ്പോൾ ബിൽഡ് ചെയ്ത് നമുക്ക് ഒരുവിധം സെറ്റാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയ്യോ അവിടെ മറ്റേ ഗ്യാപ്പ് പോകുന്നല്ലേ മാക്സിമം അതാ ഇവിടം വരെ എന്ന് തോന്നുന്നു ആ ഇവിടം വരെ പറ്റുകയുള്ളൂ ഒന്നും കൂടി കൊടുക്കാൻ പറ്റൂ ഇല്ല പറ്റൂല ഇത്രേ പറ്റുള്ളൂ ഇവിടെ വേണമെങ്കിൽ ഇത് ഇങ്ങനെ കൊടുക്കാം ആ ബ്രീഡ് ഇത് ഏതാണ്ട് ഒരുവിധം എഴുപത്തഞ്ച് ശതമാനോ അമ്പത്തഞ്ച് ശതമാനോ ഇതായി അപ്പൊ നമുക്ക് ഇതാ അത് ബ്രീഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയേക്ക് ഒരു മുട്ട കിട്ടി എന്റെ പൊന്ന് ഒരു കിടിലെ മുട്ട അത് ഇവിടെ ഇരിക്കുന്നു ഞാൻ താണ്ടെങ്കിൽ ഈ മുട്ട ഇവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ അതാ ഒരു മുട്ട കിട്ടി ഹ്യൂജ് ഡ്രാഗൻ എഗ്ഗ് ഇത് നമുക്ക് ഇതാണ്ട ഇൻഗ്യബേറ്റർ വെച്ചിട്ട് വിരിച്ച നോക്കാം ഇതടത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ കണ്ടോ കണ്ടാണ്ട ഹ്യൂജ് ഡ്രാഗൺ അഗ്ഗ വിരിയുമ്പോ നമുക്ക് എന്ത് വീടിനെ കിട്ടുമെന്ന് നോക്കാം പിന്നെ ജോർമിന്റെ കിട്ടി എന്റെ മോനെ സെറ്റി എനിക്ക് വയ്യ ജോർമിന്റെ വീടിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ്ട് ബി കെണ്ണേ സിഇ തമ്മിൽ അപ്പം കിടിലെ സാധനം ഇനി ഇപ്പം ആരുടെ അടുത്ത് അങ്ങോട്ട് മാറ്റാ ഒരു ജോർമിന്റെ കുട്ടിയെ നമുക്ക് കിട്ടി തക്കട് കുട്ടിയായിരിക്കും ജോർമിന്റെ ഏടിനെ നമുക്ക് ഇതാ ഇൻവെൻട്രീന്ന് എടുത്ത് നോക്കി വെക്കാം അവിടെ ലെവൽ ഒന്ന് ജോർമിന്റെ ഏടാണട്ടോ അതാണ് കിട്ടിയത് കുഞ്ഞ് ജോർമെന്റേട് കുട്ടി ജോർമിൻറെ ഈട് ലെവൽ ഒന്ന് ജോർമെൻറെ ഏടിനെയാണ് നമുക്ക് കിട്ടിയത് എന്റെ പൊന്നളിയ കണ്ട കണ്ട എടാ മോനെ ജോർമിൻ്റെ സുഖമാണ് മൈ ഗോഡ് സുഹൃത്തുക്കളെ കണ്ട ജോർമിൻറെ കുട്ടൻ അവൻ്റെ ഒരു ക്യൂട്ട്നെസ് കണ്ടോ ഓ ലെവൽ ഇല്ല അവട്ടാ കുറെ ജോർമിൻ്റ് ഏഡിനെ ബ്രീഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ കണ്ടൻസേഷൻ വഴി ഒന്ന് സെറ്റാക്കി നോക്കായിരുന്നു അങ്ങനെ നമ്മൾ ഇതാണ്ട് നമ്മുടെ പേൽവേൾഡിൽ ജോർമിൻ്റെ ഏഡിനെ പ്രൊഗ് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് രീതിയിൽ കോമ്പിനേഷൻ സെറ്റാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് കോമ്പിനേഷൻ വർക്ക് ആയിട്ടില്ല അത് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ ഒരു കോമ്പിനേഷൻ ആയിരുന്നു പിന്നെ രണ്ടാമതൊരു കോമ്പിനേഷൻ ഞാൻ ചുമ്മാ ചെയ്ത് നോക്കിയതായിരുന്നു അതായത് ബീക്കെണ് സിപിയും തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിച്ചപ്പോഴാണ് നമുക്ക് ജോർമിൻ്റെ ഏഡ് കിട്ടിയത് അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവന്നത് ബ്രീഡ് ചെയ്ത് അപ്പൊ ഈ സ്പെൽ വേണ്ട ഇവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ തന്നെ ഈ നിന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ സഭയാലേ ഈ ചാനൽ ഒന്ന് ചെയ്യുക